ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാമിനേഷൻ വരുന്നതിന് മുമ്പ് ഇനി സോഷ്യലിനെ കുറിച്ച് ഞാനിതൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഓണം എക്സാമിനേഷൻ, അവിടെ നമുക്ക് പഠിക്കാനുണ്ടായത് സോഷ്യലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് 4 ചാപ്റ്ററുകളും ജിയോഗ്രഫിയിൽ നിന്ന് 3 ചാപ്റ്ററുകളും, അങ്ങനെ 7 ചാപ്റ്ററുകളായിരുന്നു. ഈ ചാപ്റ്ററുകൾ നമ്മൾ SSLC കയറിയ സമയമായതുകൊണ്ട് വളരെ ആവേശത്തോടുകൂടെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും പല ആളുകൾക്കും അവിടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇനി വരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ സിറ്റുവേഷൻ എന്താന്ന് പറയുക മക്കളെ, എനിക്ക് ശരിക്കും പഠിക്കാനുള്ളത് അവിടെ 9 ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട്. പഴയത് കൂടിയിട്ടല്ല, പുതിയതായിട്ടുള്ള 9 ചാപ്റ്ററുകൾ. നമ്മുടെ ഇപ്പൊ ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണ് ഹിസ്റ്ററിയിലെ കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്റർ, സമരവും സ്വാതന്ത്ര്യവും അഥവാ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്, കൂടാതെ തന്നെ രാഷ്ട്രവും രാഷ്ട്രാന്തര ശാസ്ത്രവും എന്ന് പറയുന്ന സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, കൂടാതെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അവിടെയും കഴിയുന്നില്ല, സിവിക് കോൺഷ്യസ് പൗരബോധം വരെയുള്ള 5 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ആക്ച്വലി ഹിസ്റ്ററി പഠിക്കാനുള്ളത്. ഇതേ സമയം ജിയോഗ്രഫിയുടെ ഭാഗം അവിടെ വെറുതെ നിൽക്കുമോ? ഇല്ല, ജിയോഗ്രഫിയിൽ നിന്നാണെങ്കിൽ ഭൂതല വിശകലനം, ഭൂപടങ്ങളിലൂടെ, ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് ഈ ചാപ്റ്റർ വരുന്നുണ്ട്. കൂടാതെ തന്നെ പൊതു ചിലവും പൊതു വരുമാനവും, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ അഥവാ ആകാശ കണ്ണുകളും അറിവിന്റെ ലോകവും എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഏറ്റവും അവസാനമായിട്ട് വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ 9 ചാപ്റ്ററുകൾ, നമ്മൾ 5 അവിടെയും അതുപോലെ തന്നെ 4 ഇവിടെയും ആയിട്ട് 9 ചാപ്റ്ററുകളാണ് ക്രിസ്മസ് എക്സാമിനേഷന് വരുന്നത്. 9 ചാപ്റ്ററുകൾക്ക് പ്രത്യേകതയുണ്ട്. അതിലെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ജിയോഗ്രഫിയിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ മാപ്പ് ക്വസ്റ്റ്യനുകൾ വരെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അതേസമയം സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞ ചാപ്റ്ററും, അതും ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ വലിയൊരു ഭാഗം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഞാൻ നിങ്ങളോട് ക്രിസ്മസ് എക്സാമിനേഷൻ്റെ തലേ ദിവസം വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്ക് ഒറ്റ കാര്യമാണ്, സാറേ ഇത് കുറച്ച് നേരത്തെ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നു, ഞങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കൂരായിരുന്നു എന്നാ. ആ വാക്ക് ഇനി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 31st ഒക്ടോബർ 31 എന്ന് വെച്ചാൽ നാളെ നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യാം. നവംബർ കഴിഞ്ഞ് ഡിസംബർ 2nd വീക്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റേഴ്സുകൾ, ഈ 9 ചാപ്റ്റേഴ്സുകൾ എവിടെ വരെ നിങ്ങൾ പഠിച്ചു, അവിടെ കഴിയുന്നുണ്ടാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ജനുവരി മാസത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ITയുടെ മോഡൽ എക്സാമിനേഷൻ വരും. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ITSLC എക്സാമിനേഷനും അതുപോലെ തന്നെ SSLC മോഡൽ എക്സാമിനേഷനും ഫെബ്രുവരിയിൽ വരും. March 4 അല്ലെങ്കിൽ March 6 കൂടെ SSLC എക്സാമിനേഷന് വരും. നമ്മൾ ഇത്രയും കാലമായിട്ട് കേട്ടിരുന്ന വാക്കുണ്ടല്ലോ, SSLC വരുന്നു, SSLC വരുന്നു എന്നുള്ളത്, അതിതാ നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ഒരു സമയത്താണ് നിങ്ങൾ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല നിങ്ങളുടെ ക്ലാസ്സുകൾ. സ്കൂളിലെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താ, സ്കൂളിലെ സബ്ജില്ലാ കലാമേളകൾ നടന്നുകൊണ്ടിരിക്കുക, എല്ലാ സബ്ജില്ലകളും കലാമേളകൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി കഴിഞ്ഞിട്ട് അതിൻ്റെ ജില്ലാ കലാമേളകൾ വരുന്നു, സ്റ്റേറ്റ് കലാമേളകൾ വരുന്നു. ഇതിലേക്കെല്ലാം നമ്മൾ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ശാസ്ത്രമേളകൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്, കായിക മേളകൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ എല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളിലേക്ക് നമ്മൾ പോകുന്നു. ഈ സമയത്തെല്ലാം നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ക്ലാസ്സുകളാണ്. നമ്മുടെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നെയും ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഓടിച്ചെടുക്കും, കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ട് കിടക്കുന്നതാണ്. ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം, മക്കളെ ചാപ്റ്ററുകൾ മിസ്സാക്കരുത്, കൃത്യമായിട്ട് പഠിച്ചേക്കണം. അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിലുള്ള മക്കൾക്കറിയാം, നമ്മുടെ 4th ബാച്ചാണ് ഫാക്ച്വലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം മാസീവ് കൗണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ പഠിച്ച മക്കൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഈ അസ്ത്ര ബാച്ചിൻ്റെ പവർ അത്രത്തോളമായിരുന്നു, അവരുടെ FS അസ്ത്ര ബാച്ച് എത്രത്തോളം സഹായമായിട്ടുണ്ട് എന്നുള്ളത്. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ സമയത്താവുന്ന സമയത്ത് ഒരു ഭാഗ്യം കൂടെ നിങ്ങൾക്കുണ്ട്, ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് 20% ഓഫറും കൂടെ നിങ്ങൾക്കുണ്ട്. സോ അവസരങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല, സാറേ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള ഒരു വാക്ക് ഇനി ഞാൻ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് പറയാണ് മക്കളെ, ഇനിയുള്ള നിങ്ങളുടെ സമയം വളരെ ക്രൂഷ്യലാണ്, വളരെ വളരെ ക്രൂഷ്യലാണ്. സോ നന്നായിട്ട് പഠിച്ചോ മക്കളെ, അടിപൊളിയായിട്ട് മാറിക്കും.